ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ പാവൽ കൃഷി ചെയ്യാം അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നട്ടാലാണ് നമുക്ക് മഴക്കാലത്ത് നല്ല വിളവ് കിട്ടുക എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തൈകൾ ഇപ്പോൾ മഴ സമയത്ത് നമ്മൾ പുറത്ത് മണ്ണിൽ നേരിട്ട് വിത്തുകൾ നടുന്നതിലും നല്ലത് ഇതേപോലെയുള്ള ട്രേകളിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസുകളിലോ ഒക്കെ വിത്തുകൾ മുളപ്പിച്ചിട്ട് നടുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തൈകൾ കൃഷിഭവനിൽ വഴിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ നല്ല തൈകൾ നോക്കി വാങ്ങിച്ച് നടുന്നതായിരിക്കും മഴക്കാലത്ത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് വിത്തുകൾ മുളപ്പിച്ചിട്ട് നല്ല വിത്തുകൾ നോക്കി മുളപ്പിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഞാനിത് തൈകൾ വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് നടാനായിട്ട് ഞാനിപ്പോൾ ദേഹം ഒരു 6 ക്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ ക്യാനിലും 2 എണ്ണം വെച്ചിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത് ചില രണ്ട് സൈഡിലും ഓരോന്ന് നടാം അപ്പോൾ നടുക്ക് നമുക്ക് കമ്പുകളൊക്കെ കുത്തി കൊടുത്തിട്ട് വള്ളി കെട്ടി കൊടുക്കാനുള്ള സൗകര്യത്തിന് നട്ടു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതേ ക്യാനുകളിലൊക്കെ നന്നായിട്ട് മണ്ണ് നിറച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നട്ടു കൊടുക്കാം നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മഴ സമയത്ത് തീരെ വെയിൽ കുറവായിരിക്കും അപ്പോൾ വെയിൽ ഉള്ള വെയിൽ നമുക്ക് നമ്മുടെ പച്ചക്കറിക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട് നടുന്ന സ്ഥലം സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിൽ മഴ സമയത്തും കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം വേണം നമ്മൾ നടാനായിട്ട് നോക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഓരോ ക്യാനുകളിലും ഞാൻ 2 തൈകൾ വെച്ചിട്ട് നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാനുകളുടെ 2 സൈഡിലും ഓരോ തൈകൾ വെച്ചിട്ടാണ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ചാക്കിലോ ഇപ്പോൾ നമുക്ക് സിമെൻ്റ് ചാക്കിലൊക്കെ കൃഷി ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്യാനുകളിൽ കൃഷി ചെയ്യാം അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് മഴ സമയത്ത് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഇതേപോലെയുള്ള ക്യാനുകളിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുവെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഒത്തിരി പോവാതെ നമുക്ക് ക്യാനുകളിലാവുമ്പോൾ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും അപ്പോൾ ഇതേ ഇതേപോലെ 2 സൈഡിൽ ഓരോ തൈകൾ വെച്ചിട്ട് നമ്മൾ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തൈകൾ നട്ടു കൊടുക്കാനായിട്ട് പിന്നീട് 2-3 ഇലകൾ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വളമിട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതിലെല്ലാത്തിലും 2 തൈകൾ വെച്ചിട്ട് നട്ടു കൊടുക്കാം